കണ്ണുള്ള അടച്ച കർത്താവിനെ നമുക്ക് നോക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗസ് പിതാവി യേശുവി, അവിടുന്ന് ഞങ്ങൾ മധ്യത്തിലുണ്ടല്ലോ കർത്താവി. അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണം കർത്താവി. അവിടുത്തെ തിരുവചനത്തിൽ നിന്ന് കർത്താവി ഏതാനും നിമിഷങ്ങൾ ഞങ്ങൾ ഏതാനും സമയം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവി അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി. അവിടുത്തെ മാധുര്യമുള്ള തേനിലും തേൻകട്ടയിലും മധുരമായിട്ടുള്ള അവിടുത്തെ വചനങ്ങളെ കേൾക്കുവാൻ, ജീവമൊഴികളെ കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവി. അവിടുത്തെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തുന്ന എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, കർത്താവിലേക്ക് അടുക്കാൻ, ദൈവത്തെങ്കിലേക്ക് അടുക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ പലപ്പോഴും പലവിധ സാഹചര്യങ്ങൾ കാരണം ദൈവത്തെങ്കിലേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് ദൈവത്തിലേക്ക് കൂടുതലായിട്ട് അടുക്കാനൊക്കുന്നതെന്ന് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. ചിലർ പറയാറുണ്ട് ദൈവത്തിന് വേണ്ടി എല്ലാം സമർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. പലവിധമായിട്ടുള്ള തടസ്സങ്ങളും പലവിധമായിട്ടുള്ള വീഴ്ചകളും കാരണം ദൈവത്തിലേക്ക് മുഴുവനായിട്ട് സമർപ്പിച്ചാൽ, പരിപൂർണമായിട്ട് സമർപ്പിക്കാനൊരു ഒരു ഭയം മാതിരി, ഒരു പേടി മാതിരി, ഒരു ഹെസിറ്റേഷൻ, അല്ലെങ്കിൽ ഒരു മടി മാതിരി, അങ്ങനെ പലരും പല രീതിയിലും പല സഹോദരങ്ങളുമൊക്കെ സംസാരിക്കുമ്പോൾ പലരും അങ്ങനെയുള്ള പല ഭാരങ്ങളും പ്രയാസങ്ങളും ചില ആകുലതകളുമൊക്കെ പങ്കുവെക്കാനിടയായി. അപ്പോൾ ഞാൻ ചിന്തിച്ച കർത്താവിനോട് ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനൊക്കും. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ നമുക്കറിയാം കർത്താവിനോടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹമായിട്ടുള്ള ദൈവം തന്നോടുള്ള അകമഴിഞ്ഞ ഒരു കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ആ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ വളരുവാനും അങ്ങനെ ദൈവത്തോട് നമ്മൾ എത്രയധികം നമ്മൾ അടുത്തിരിക്കുന്നു അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിലൊരു രൂപാന്തരം വന്ന് കർത്താവിൻ്റെ ആ സ്വഭാവത്തിലേക്ക് നമ്മൾ അനുരൂപപ്പെട്ട് കൂടുതലായിട്ട് ആ യേശുവിൻ്റെ സ്വഭാവം നമ്മളിൽ പ്രതിഫലിക്കുന്ന ഒരവസ്ഥ. കർത്താവ് തൻ്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പം, ആ സ്വരൂപത്തിൽ എന്ന് പറയുമ്പം അവിടെ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലായതുകൊണ്ട് നമുക്ക് കർത്താവിനോടുള്ള ഒരു കൂട്ടായ്മ, ഒരു ലവ് റിലേഷൻഷിപ്പ്, ഒരു സ്നേഹബന്ധത്തിലേക്ക് വരുവാനുള്ള വലിയൊരു പൊട്ടൻഷ്യൽ ദൈവം നമുക്ക് തന്നിരിക്കുക. ബാക്കി മാലാഖമാരെക്കുറിച്ചോ ബാക്കി ഒരു സൃഷ്ടിജാലങ്ങളെക്കുറിച്ചോ നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമ്മൾ കാണുന്നില്ല. എന്നാൽ നമ്മൾ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെക്കുറിച്ച് വായിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സോ വി ഹാവ് ദ പൊട്ടൻഷ്യൽ ടു യുനോ റൈസ് അപ് ടു എ ഹയർ റിയലം ദാൻ എനി അതർ ക്രിയേറ്റഡ് ബീയിങ്. കർത്താവിൻ്റെ സ്വരൂപത്തിലേക്ക്, കർത്താവിൻ്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പം അവിടെ ഉള്ള രണ്ട് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ദൈവത്തോടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. രണ്ടാമതുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ സ്നേഹബന്ധത്തിൽ ആ കർത്താവിൻ്റെ സ്വരൂപത്തെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുവാനും, കർത്താവിൻ്റെ ഇമേജിനെ, കർത്താവിൻ്റെ സ്വഭാവത്തെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുവാനും സാധിക്കും. അപ്പം കർത്താവ് നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ആ ഒരു ടൂ ഫോൾഡ് പേർപ്പസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധികമായിട്ട് മനസ്സിലാക്കുമ്പോൾ, ബാക്കി ഭൂമിയിലുള്ള ചില കഷ്ടതകളും കാര്യങ്ങളുമൊക്കെ, ചില ഇപ്പം കൊറോണയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ചിലപ്പം ചില വ്യക്തിബന്ധങ്ങളിലെ ചില പിരിമുറുക്കങ്ങളായിരിക്കാം, ചിലപ്പോൾ ഈനോ പലവിധമായിട്ടുള്ള പല ഈനോ ചിലപ്പോൾ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, എന്നാൽ നമ്മളെ ഒത്തിരി അസ്വസ്ഥതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കാണും. അപ്പോൾ നമ്മളെല്ലാം ഒരു ലാർജ് പെർസ്പെക്റ്റീവിൽ, ഒരു വലിയൊരു വീക്ഷണകോണി കൂടെ, ദൈവത്തിൻ്റെ വീക്ഷണകോണി കൂടെ നമ്മളുടെ ജീവിതത്തെ അധികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ നമ്മളുടെ ജീവിതം കൂടുതലായിട്ടുള്ള റെസ്റ്റിലേക്ക് വരും. ദൈവത്തിൻ്റെ വീക്ഷണകോണി കൂടെ കാണുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഇപ്പം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ആത്യന്തിക ലക്ഷ്യമായിട്ട് കർത്താവിനോടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്കാണ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. ആ സ്നേഹബന്ധത്തിൽ കർത്താവിനെ അറിയുവാനും കൂടുതലായിട്ട് കർത്താവിൻ്റെ സ്വരൂപത്തിലേക്ക്, കർത്താവിൻ്റെ ആ സ്വഭാവത്തിലേക്ക് ഞാൻ അനുരൂപപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം ഓരോ സാഹചര്യങ്ങളും ഒരുക്കുന്നതെന്ന് കാണുമ്പോൾ, അതായത് ഓരോ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ഓരോ പ്രതിസന്ധികളാവട്ടെ, ചെറിയ വീഴ്ചകളോ തോൽവികളാവട്ടെ, അതെല്ലാം ഇതിൽ കൂടെ എല്ലാം ഞാൻ എൻ്റെ യേശു കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും ഈ യേശു കർത്താവിൻ്റെ സ്വഭാവത്തിന് കൂടുതൽ അനുരൂപമായിട്ട് എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ വീട്ടിലും ഞാൻ എവിടേക്കായിരിക്കുന്നു അവിടെയെല്ലാം
യേശുവിൻ്റെ സൗരഭ്യവാസനയായിട്ട് യേശുവിനെ അധികമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുവാൻ, യേശുവിൻ്റെ ആ സ്വരൂപത്തെ അധികമായിട്ട് പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം എന്നെ ഇവിടെ വിളിച്ചാക്കിയിരിക്കുന്നത്. എവിടെ നമ്മൾ എവിടെ ഭൂമിയുടെ ഏത് പ്രദേശത്താണെങ്കിലും നമ്മൾ എവിടാണെങ്കിലും നമ്മളിപ്പം ഭൂമിയുടെ ഏത് പ്രദേശത്ത് നമ്മളായിരിക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ വീട്ടിലായിരിക്കും, ജോലിസ്ഥലത്തായിരിക്കും, യാത്രയിലായിരിക്കും, സഭയിലായിരിക്കും, ബാക്കി പല സാമൂഹ്യ പശ്ചാത്തലങ്ങളിലായിരിക്കും. അവിടെ എല്ലാം യേശുവിനോട് കൂടുതൽ കൂടുതൽ ഓരോ ദിവസവും അടുത്ത് വരുവാനും കൂടുതൽ കൂടുതൽ യേശുവിനെ പോലെ ആയിത്തീരുവാനും എന്നുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു പേർപ്പസ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്വസ്ഥതയും സമാധാനവും കൈവരും. അപ്പോൾ ആ ഒരു കർത്താവിലേക്ക് അടുക്കുവാനായിട്ട് നമ്മളുടെ ആ ഒരു വീക്ഷണകോണിൽ തന്നെ ഒരു സമൂലമായിട്ടുള്ളൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ യുനോ പലതവണ എന്നെ തന്നെ റീഫോക്കസ് ചെയ്യുന്ന ആ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മളങ്ങ് ഏർത്ത്ലി ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളിലും അങ്ങ് എൻറ്റാങ്കിൾഡായി പോകാൻ ഒത്തിരി ഈസിയാണ്. അതിൽ തന്നെ നമ്മളങ്ങ് യുനോ പാപകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്നില്ല, പക്ഷേ യുനോ നിയമപരമായിട്ടുള്ള ലോഫുള്ളായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ, ലെജിറ്റിമേറ്റായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ നമ്മൾ അതിൽ തന്നെ ഒരു സന്തോഷം കണ്ടെത്തി അതിൻ്റേതായ ഒരു രീതിയിൽ ആ ഒരു ഭൂമിയിലെ ഏതെങ്കിലുമൊക്കെ പല പല കാര്യങ്ങളിൽ അങ്ങ് സന്തോഷം കണ്ടെത്തി അതിലൊരു സംതൃപ്തി കണ്ടെത്തി അതിലങ്ങ് അഭിരമിക്കുവാൻ അതിലങ്ങ് കംപ്ലേസൻ്റ് ആകുവാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കർത്താവ് നമ്മളെ എന്നെ വിളിച്ചിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് കർത്താവ് യേശുവെ ഓരോ ദിവസവും അങ്ങയോട് കൂടുതൽ അടുക്കുവാനാണല്ലോ. യേശുവിനോട് കൂടുതൽ അടുക്കുവാനും നമ്മളിന്ന് പാടിയതുപോലെ യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദം, യേശുവിനോട് കൂടുതലായിട്ട് ആത്മാവിൽ കർത്താവിനോട് ചേർന്നിരിക്കുവാനും അങ്ങനെ ചേർന്നിരിക്കുമ്പം കർത്താവിൻ്റെ ആ സ്വരൂപം റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പം വെളിപാട് പുസ്തകം 22 അധ്യായത്തിൽ ഒരു വാക്യം എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. നമ്മൾ ബൈബിളിലേക്ക് വെച്ച് ഏറ്റവും അവസാനത്തെ അധ്യായം ഏതാ? വെളിപാട് പുസ്തകം 22 അതിൽ വെളിപാട് പുസ്തകം 22 നിത്യതയിൽ, അതായത് നിത്യതയിൽ എന്ന് പറയുമ്പം നമ്മളിനി കർത്താവിൻ്റെ 2 വരവും കഴിഞ്ഞ് 1000 വർഷക്കാലം ഭരണവും കഴിഞ്ഞ് പിന്നെ കുഞ്ഞാടിൻ്റെ കല്യാണവും കഴിഞ്ഞ് പിന്നെ നിത്യത ഓൾ ഇറ്റേണിറ്റി ഇൻ ഫ്യൂച്ചർ, ആ നിത്യതയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കർത്താവിൻ്റെ ബോൺ സെർവൻസ് ആയിട്ടുള്ള ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ബോൺ സെർവൻസ് എന്ന് പറഞ്ഞാൽ അടിമദാസന്മാരായിട്ട്, ആ കർത്താവിൻ്റെ ദാസന്മാരായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യാനാണ് ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ടു ഫോൾഡ് പേർപ്പസ് ഞാൻ പറഞ്ഞല്ലോ, കർത്താവിനുള്ള സ്നേഹബന്ധവും കർത്താവിനോട് അനുരൂപപ്പെടുന്നതും. ഈ ഒരു കാര്യം നമ്മൾ നിത്യത മുഴുവൻ ഈനോ അത് സംഭവിക്കുന്ന ഒരു രംഗം നമ്മൾ വെളിപാട് 22 4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ്റെ 3 വാക്യത്തിൻ്റെ അവസാനം വായിക്കുവാണെങ്കിൽ അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അപ്പം ആ ഇംഗ്ലീഷിൽ ബോൺ സെർവൻസ് എന്നുള്ള ആ ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കർത്താവിൻ്റെ നമ്മുടെ ഏറ്റവും 100% 100-fold ഹാർവസ്റ്റ് ആയിട്ടുള്ള ആ കർത്താവിൻ്റെ ആ കാന്തയുടെ ഒരു കാര്യം അവിടെ പറയുന്നത്. അവർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 4 വാക്യം, അവർ അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. അപ്പോൾ അവർ അവൻ്റെ മുഖം കാണും, ദാറ്റ് സ്പീക്സ് ഓഫ് ദാറ്റ് ഇൻ എ ലവ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. കർത്താവിനോടുള്ള ആ ഒരു സ്നേഹബന്ധത്തെ കുറിക്കുന്നൊരു കാര്യം കർത്താവിൻ്റെ മുഖം കണ്ട് നമ്മൾ യുനോ ഇന്ന് നമ്മൾ കണ്ണാടിയിൽ കടമൊഴി എന്ന വണ്ണം പരിശുദ്ധാത്മാവ് നമുക്ക് യേശുവിൻ്റെ ആ ഒരു ആത്മസൗന്ദര്യം നമ്മുടെ ഹൃദയത്തിൽ കാണിച്ചു തരുമ്പം ഒരു നാളിൽ നിത്യതയിൽ കർത്താവിൻ്റെ 2 വരെയെങ്കിൽ തന്നെ കർത്താവിനെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ പല പാട്ടുകളിലൊക്കെ പ്രത്യാശയായിട്ടൊക്കെ ആ യുനോ മുൾമുടി ഏറ്റതാം ആ പൊന്മുഖം മുത്തുവാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടാറുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ആ പ്രത്യാശ നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം സജീവമായിട്ടുണ്ട്. കർത്താവിൻ്റെ 2 വരവ് അത്രയൊന്നും താമസിയാതെ മിക്കവാറും നമ്മളുടെ ഈ ജീവിത കാലയളവിൽ തന്നെ നമ്മൾ കാണും. അതിനു മുമ്പ് നമ്മൾ മരണത്താൽ കർത്താവിനോട് ചേർക്കപ്പെടുന്നില്ലെങ്കിൽ അതുപോലെ അത്രയ്ക്ക് ആസന്നമായിരിക്കുകയാണ് ഇനോ ഈ ഇപ്പോഴും റീസെൻ്റായിട്ട് ലെബനൻ, ഇസ്രയേൽ ആ പ്രദേശങ്ങളിലൊക്കെയുള്ള പല ഇനോ പല ചാഞ്ചാട്ടങ്ങളൊക്കെ കാണുമ്പോൾ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ വരവിൻ്റെ കാഹളധ്വനി മുഴങ്ങുവാൻ അധികം സമയമൊന്നും ഇല്ല. ഇത് ക്രിസ്തുവിൻ്റെ വെളിപ്പെടലും പിന്നെ ഉള്ള ഭരണവും പിന്നെ മഹാപീഡനവും കർത്താവിൻ്റെ വരവും ഒക്കെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അന്ന് നമ്മൾ കർത്താവിൻ്റെ മുഖം കാണും, അത് കർത്താവിനുള്ള ആ സ്നേഹബന്ധത്തെ കുറിക്കുന്നൊരു കാര്യമാണെങ്കിൽ പിന്നെ വായിക്കുന്ന അവൻ്റെ മുഖം അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. അതായത് യേശു കർത്താവിൻ്റെ പേര് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ പേര് അവരുടെ നെറ്റിയിലിരിക്കും എന്ന് പറഞ്ഞാൽ ഇനോ നമ്മൾ കർത്താവിനെ എത്രയധികം ഇനോ കർത്താവിനെ നമ്മളുടെ അന്തരാത്മാവിൽ നമ്മൾ ദർശിക്കുന്നുവോ അത്രയധികം
കർത്താവിൻ്റെ ആ ഒരു നേച്ചർ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അവൻ്റെ നാമം നെറ്റിയിലിരിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ അയാളുടെ നെറ്റിയിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുമല്ലേ. എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ നാമം നമ്മുടെ നെറ്റിയിൽ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നേച്ചർ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ദൈവത്തിൻ്റെ ഓൺ ഡിവൈൻ നേച്ചറുള്ള ആ ദിവ്യ സ്വഭാവമുള്ള അനേകരെ ഇങ്ങനെ ദൈവത്തിന് വേണം. അതിനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യരാശിയുടെ ഒരു ബഹുഭൂരിഭാഗവും ആ ഒരു പർപ്പസ്, ആ ഒരു ഉദ്ദേശത്തിൽ നിന്നെല്ലാം വീണുപോയി ഇങ്ങനെ അവർ ദൈവത്തിന് ഇങ്ങനെ നരകാഗ്നിയിലേക്ക് തള്ളേണ്ട ഒരു അവസ്ഥ വരും. എന്നാൽ ജീവങ്കിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാണ്, ചുരുക്കം പേരെ അത് കണ്ടെത്തുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ മത്തായി 7:13 14 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരിൽ കൂടെ അവിടെയും ഒരു 30-fold ഹാർവസ്റ്റും 60-fold ഹാർവസ്റ്റും 100-fold ഹാർവസ്റ്റും 100 മേനി 60 മേനി 30 മേനി വിള നൽകുന്നതിനെക്കുറിച്ച് നമ്മൾ വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ വായിക്കുന്നുണ്ട്. അതായത് വിശ്വാസം, നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിലും കർത്താവിന് വേണ്ടി പൂർണ്ണഹൃദയത്തോടെ നിൽക്കുന്നവരും, എന്നാൽ കുറച്ചൊക്കെ ഒരു ഇങ്ങനെ 60% കർത്താവിന് വേണ്ടി, എന്നാൽ 40% തനിക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി നിൽക്കുന്നവർ കാണും. പിന്നെ വേറൊരു 30-fold ഹാർവസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവർ 30% കർത്താവിന് വേണ്ടി ഒരു മിനിമം പാസ്സായിട്ടുണ്ട്, എന്നാൽ ബാക്കി കുറേ ഒരു 70% അവർക്കായിട്ട് തന്നെ ജീവിക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ ബോണ്ട് സെർവൻ്റ്, ഈ അടിമദാസന്മാരെക്കുറിച്ച് നമ്മളിവിടെ ഈ വെളിപാട് പുസ്തകം 22:3 അവസാനം നമ്മൾ അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും എന്നുള്ളൊരു കാര്യം വായിക്കുന്നത്. ബോൺസ് ബാക്കിയുള്ളവരും കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വിളിക്കപ്പെട്ടവരെന്ന വണ്ണമുള്ള ഒരു പൊസിഷൻ അവർക്കും ഉണ്ട്. സ്വർഗത്തിൽ വിശ്വാസത്തിൽ അന്ധത്തോളം നിലനിൽക്കുമ്പോൾ നമ്മൾ കർത്താവിൻ സ്വർഗത്തിലെത്തും. എന്നാൽ അതിനുശേഷം അവിടെയും കുഞ്ഞാടിൻ്റെ കാന്തയായിട്ട് കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരാരൊക്കെയാണ്? യഥാർത്ഥത്തിൽ പൂർണ്ണഹൃദയത്തോടെ കർത്താവിന് മുഴുവനായിട്ട് പൂർണ്ണമായിട്ടും കർത്താവിനോട് പറ്റിച്ചേരണമെന്ന് ആഗ്രഹിച്ച്, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കുറവില്ലാഞ്ഞിട്ടല്ല, അവർ ആരും സിൻലെസ്ലി പെർഫെക്റ്റ് ആവുന്നില്ല ഈ ഭൂമിയിൽ, എന്നാൽ അവർക്കുള്ള വെളിച്ചത്തോട് വിശ്വസ്തരാവാൻ വേണ്ടി ഓരോ ദിവസവും അവർ ദൈവം പ്രസിംഗ് ഓൺഡ് പെർഫെക്ഷൻ, അവർ ആ ഒരു പൂർണ്ണതയിലേക്ക് വീണ്ടും വീണ്ടും ആയിഞ്ഞുകൊണ്ടിരുന്നവരായിരുന്നു. അങ്ങനെയുള്ളവരുടെ കാര്യം നമ്മളിവിടെ വായിക്കുന്നത്, അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. നമ്മൾ ഇറ്റേണൽ ലൈഫ് എന്നുള്ള ഒരു പദമാണല്ലോ നമ്മൾ പുതിയ ഉടമ്പടിയിൽ ഉടനീളം വീണ്ടും വീണ്ടും നമ്മൾ വായിക്കുന്നൊരു കാര്യം. എസ്പെഷ്യലി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആ ഒരു നിത്യജീവൻ 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 എന്നുള്ള കാര്യം നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുന്നുണ്ട്. ആ നിത്യജീവൻ എന്നുള്ള വാക്കിലും ഈ രണ്ട് ആസ്പെക്ട്സ് നമുക്ക് കാണാൻ ഒക്കും. നമ്മുടെ സൃഷ്ടിയുടെ ഒരു ഉദ്ദേശം, അതായത് നമുക്ക് നിത്യജീവൻ ഉണ്ടാകാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. നമ്മൾ യോഹന്നാൻ 10:10 നമ്മൾ വായിക്കുന്നുണ്ട്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും, കള്ളൻ മോഷ്ടിക്കാനും മുടിപ്പാനോ അറുപ്പാനോ വരുന്നത്, എന്നാൽ ഞാനോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും. യോഹന്നാൻ 10:10 വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, ഞാനോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും. ആ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ, നിത്യജീവൻ എന്നാണ് നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നിത്യജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനുമാണെന്നാണ് നമ്മൾ യോഹന്നാൻ 10:10 നമ്മൾ വായിക്കുന്നത്. അപ്പം ഈ നിത്യ പലപ്പോഴും പലരും വിചാരിക്കുന്ന പറഞ്ഞ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ആ രക്ഷിക്കപ്പെട്ടപ്പം അതെ നിത്യജീവനായി, ഇനിയിപ്പം കൂടുതലൊന്നും വേണ്ട. പക്ഷേ എന്നാൽ ശരിയാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പം തന്നെ നമുക്ക് നിത്യജീവൻ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആ നിത്യജീവൻ സമൃദ്ധമായിട്ട്, നിത്യജീവൻ ഉണ്ടാകുവാനും ആ ജീവൻ ഉണ്ടാകാനും ആ ജീവൻ സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നതെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ഇങ്ങനെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മൾ യോഹന്നാൻ 10:10 വാക്യം ഞാൻ എടുത്ത് വായിക്കുവാണെങ്കിൽ ഇങ്ങനെ അവിടെ വായിക്കുന്നത്, മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ആ സമൃദ്ധിയായി നമുക്ക്, ആ ശരിയാണ്, നമുക്ക് നിത്യജീവനുണ്ട്. നമ്മൾ ഇങ്ങനെ നിത്യജീവൻ എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും വിചാരം സ്വർഗത്തിൽ നിത്യമായിട്ട് കഴിയുന്നതാണ് നിത്യജീവൻ എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് അതിൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രമാണ്. യഥാർത്ഥത്തിൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ, ദൈവത്തിൻ്റെ ജീവനാണ്. ഇറ്റ് ഇസ് ദ ലൈഫ് ഓഫ് ഗോഡ്. ആ ദൈവത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ ആദിയില്ല അവസാനമില്ലാത്ത ജീവൻ. അതായത് ഇത് നിത്യതയോളം ഇങ്ങനോ നരകത്തിലുള്ളവരും നരകാഗ്നിയിലുള്ളവരും നിത്യതയോളം അവർ നരകാഗ്നിയിൽ അവർ എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ നിത്യജീവൻ എന്നുള്ള കുറിക്കുന്നത് എന്താ, ആ ആദിയും അന്തവും ഇല്ലാത്ത ആ ഒരു ജീവൻ, ബിഗിനിങ്ങും എൻഡും ഇല്ലാത്ത ആ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ജീവനാണ്. ദൈവത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അപ്പം അവിടെ നിത്യജീവൻ ഉണ്ടാകുവാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പറയുമ്പോൾ, അവിടെയും കർത്താവിൻ്റെ ജീവൻ എന്ന് പറയുമ്പോൾ എന്താ, കർത്താവിൻ്റെ സ്വഭാവം സമൃദ്ധമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം. കർത്താവിൻ്റെ ആ ഒരു നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ കൃപയും സത്യവും നിറഞ്ഞവനായിട്ടുള്ള യേശുവിൻ്റെ സ്വഭാവം, നമ്മളുടെ ജീവിതത്തിലുള്ള ആ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും, നമ്മൾ ആ
പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് വായിക്കുന്നതെല്ലാമാണ് ആ നിത്യജീവൻ്റെ പല പല ആസ്പെക്ട്സാണ് അതെല്ലാം. കർത്താവിൻ്റെ ആ ഒരു പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഗലാത്തിയർ 5:22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ്, ജെൻറ്റിൽനെസ്, സെൽഫ് കൺട്രോൾ. ആ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും പരോപകാരവും ഇന്ദ്രിയജയവും സൗമ്യതയും വിശ്വസ്തതയും എല്ലാം അതെല്ലാമാണ് ആ കർത്താവിൻ്റെ ജീവനിലുള്ളത്. അത് സമൃദ്ധമായിട്ടുണ്ടാകാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആ നിത്യജീവനെക്കുറിച്ച് തന്നെ കർത്താവ് തന്നെ പറയുമ്പോഴും യോഹന്നാൻ 17:3 മൂന്നാമത്തെ വാക്യത്തിലും കർത്താവ് ഈ നിത്യജീവനെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്, ഈ നിത്യജീവൻ എന്താണെന്നാണ് പറയുന്നത്. അത് അവിടെ പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 17:3 മൂന്നാമത്തെ വാക്യത്തിൽ, ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിത്യജീവൻ എന്നുള്ള വാക്യം തന്നെ ഈ ടു ഫോൾഡ് പേർപ്പസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ യേശുവിനെ അറിയുന്നത്, പിതാവായ ദൈവത്തെയും യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ആ ഒരു അറിയുന്ന ആ ഒരു സ്നേഹബന്ധത്തെ അത് കുറിക്കുന്നു. പിന്നെ ആ അറിയുന്തോറും നമ്മൾ ആ ദൈവത്തിൻ്റെ ജീവൻ്റെ പങ്കാളികളാവുക, ദൈവത്തിൻ്റെ ജീവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പങ്കാളികളാവുക. നമ്മൾ കൂടുതൽ കൂടുതൽ കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് അനുരൂപപ്പെടുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നിത്യജീവൻ്റെ വിളിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഇനോ നമ്മളിപ്പം കണ്ടോ, നിത്യതയിലും നമ്മൾ കർത്താവിൻ്റെ മുഖം കാണും, കർത്താവിൻ്റെ പേര് നമ്മളെ നെറ്റിമേലിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, അതാണ് നിത്യതയോളം നിത്യതയിൽ ഇനോ പലരും ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ നിത്യകാലം അങ്ങനെ ഇരിക്കുന്ന ബോറടിക്കത്തില്ലെന്ന് വിചാരിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ അതിൻ്റെ കാരണം എന്താ, നമുക്ക് ബോറടിക്കത്തില്ലെന്ന് തോന്നുന്നതിൻ്റെ കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ പരിപൂർണത നമ്മൾ യഥാർത്ഥത്തിൽ അത് അതിൻ്റേതായ രീതിയിൽ അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ സ്വർഗത്തിൽ അത്രയും വർഷങ്ങളിരുന്ന് നമുക്ക് ബോറടിക്കത്തില്ല എന്നുള്ള ചിന്ത നമുക്ക് വരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഭൂമിയിൽ ബോറടിക്കുന്നതിൻ്റെ കാര്യം എന്താ, നമ്മൾ ഈ ജഡത്തിലായതുകൊണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജഡത്തിൻ്റെ മേലെ ആധിപത്യം നടത്തുന്നതിനനുസരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പരിപൂർണതയുണ്ടെന്നാണ് നമ്മൾ സങ്കീർത്തനം 16:11 വാക്യത്തിൽ, 16 സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ, ഇൻ യുവർ പ്രസൻസ് ഇസ് ദ ഫുൾനെസ് ഓഫ് ജോയ്. കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഒരു ആനന്ദത്തിൻ്റെ പരിപൂർണതയുണ്ട്. ആ ആനന്ദത്തിൻ്റെ പരിപൂർണത നമ്മൾ അനുഭവിക്കും തോറും നമുക്ക് അത് ബോറടിക്കുന്ന ഒരു കാര്യമായിട്ടല്ല, അറ്റ് യുവർ റൈറ്റ് ഹാൻഡ് ദർ ആർ പ്ലഷേഴ്സ് ഫോർ എവർ മോ എന്ന് വെച്ചാൽ അവിടുത്തെ വലത് ഭാഗത്ത് നിത്യ പ്രമോദങ്ങളും ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ 16 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിത്യതയോളം ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നവരാകുവാനും ആ ഒരു കർത്താവിൻ്റെ സ്വരൂപം റിഫ്ലക്റ്റ് ചെയ്യുന്നവരും ആകുവാനുമാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നതെന്ന്, അതാണ് നിത്യതയോളം ദൈവത്തിൻ്റെ ആ ഒരു പ്ലാനും നമ്മൾ കാണുമ്പം നമ്മളുടെ ഈ ദൈനംദിന ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും ഈ ഒരു പ്ലാനിലോട് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് അലയൻ ചെയ്ത് വെക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ എന്താ, ദൈവം എന്ത് പേർപ്പസോടുകൂടിയാണോ നമ്മളെ വിളിച്ചത് അതേ പേർപ്പസ് തന്നെ നിറവേറുവാൻ നമ്മളും നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മളുടെ ജീവിതം ഒത്തിരി സ്മൂത്തായിട്ട് ഒത്തിരി കുറച്ചുകൂടെ ഒരു ആയാസരഹിതമായിട്ട് കുറച്ചുകൂടെ ഒരു ഇനോ ഫ്രീ ആവുന്നതായിട്ട് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും.